بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم صل وسلم وبارك على سيدنا وحبيبنا محمد المتمم لمكارم الأخلاق صفوة الخلق وصفوة الحق سيد الكونين والثقلين قائد الغر المحجلين محمد صلى الله عليه وسلم صلى الله عليه صلاة وسلاما دائمين متلازمين إلى أبد الآبدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عمر بن الخطاب رضي الله عنه അവിടെയുള്ള അസ്ഹാബിനെ വിളിച്ചുകൊണ്ടുവന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു ഒരു കൂട്ടം സഹാബത്തുമായി ചർച്ച ചെയ്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതിൽ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുമെങ്കിൽ അത് നടപ്പാക്കിയേ പറ്റൂ എന്നർത്ഥത്തിൽ അവർ പറഞ്ഞു സത്യത്തിൽ അവൻ പറഞ്ഞത് ഞാൻ വ്യഭിചരിച്ചില്ല എന്റെ വാപ്പ വ്യഭിചരിച്ചില്ല എന്നാ പറഞ്ഞത് അത് അവനും വാപ്പാക്കും വ്യഭിചാരമില്ല എന്ന ഒരു പ്രശംസയാണ് സംഗതി ശരിയാണ് പ്രശംസിക്കാൻ വേറെയും വാക്കുകളുണ്ടല്ലോ അങ്ങനെ പ്രശംസ പറയണമെങ്കിൽ വേറെ എന്തെല്ലാം വാക്കുകൾ പറയാം ഞാനും എന്റെ വാപ്പ വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ നീയും നിന്റെ വാപ്പയും ഈ പണിക്കാരാണ് എന്നല്ലേ പറഞ്ഞതിനർത്ഥം ഫജലദഹു ഉമറു സമാനീന ജൽദ ആ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ 80 വീതം അടിക്കപ്പെട്ടു ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞുവെന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് അപ്പോ സംഗതി ഗൗരവമാണ് ഈ വക കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാനേ പാടില്ല ഈ വക കാര്യങ്ങൾ കാർട്ടൂൺ വരക്കണ്ട ഈ വക ജോക്കുകൾ പറയണ്ട എന്താ നമ്മുടെ തമാശ നമ്മുടെ സമൂഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എന്താ എന്താ സമൂഹത്തിലെ തമാശ ആൾക്കാർക്ക് ചിരിക്കണം ചിരിക്കണമെങ്കിൽ ഔറത്തിന്റെ ഉള്ളിലുള്ള കാര്യം പറയാതെ ചിരിക്കണ തമാശ പറയാൻ വയ്യ എന്തൊരു അനാർക്കി അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ ഭാര്യയെ സംബന്ധിച്ചോ ഭർത്താവിനെ സംബന്ധിച്ചോ വ്യഭിചാരത്തെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു തമാശ പറഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരുള്ളൂ അങ്ങനെ ചിരിപ്പിക്കാൻ നമ്മുടെ കൊമീഡിയൻസിന് കഴിയുന്നുള്ളൂ അധപ്പതനം എന്നല്ലേ ഇത് പറയാൻ പറ്റൂ അധപ്പതനം എപ്പോഴാ ചിരി വരാന്ന എപ്പോഴാ ചിരി വരാ എന്താ തഅജ്ജുബ് അല്ല മന്ത്രിന്റെ കിതാബിലൊക്കെ പറയാം എപ്പോഴാ ചിരിക്കുക അത്ഭുതം വരുമ്പോഴാ ചിരിക്കാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത്ഭുതം ഉണ്ടാവുമ്പോൾ ചിരിക്കുള്ളൂ അത്ഭുതം ഉണ്ടാവുമ്പോഴാ നമ്മൾ ചിരിക്കണത് അല്ല രസം ഉണ്ടാവുമ്പോൾ ചിരിക്കല്ല എപ്പോഴാ ചിരിച്ചത് അത്ഭുതം ഇതിൽ എന്തോ സംതിങ് യുനോ ഇതിൽ സംതിങ് അൺയൂഷ്വൽ എന്തോ അങ്ങനെ ഉണ്ടെങ്കിലേ ചിരിക്കുള്ളൂ അതൊന്നും ഇപ്പല്ല ഈ ആഭാസങ്ങൾ പറയാ തോന്നിവാസങ്ങൾ പറയാ അത് പബ്ലിഷ് ചെയ്യാൻ ഇഷ്ടം പോലെ ചാനലുകാരും റേഡിയോക്കാരും പത്രങ്ങളും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വ്യംഗ്യമായി പറഞ്ഞാൽ പോലും അതിൽ ശിക്ഷ നടപ്പാക്കണം എന്ന് ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം അതാണ് ഇമാമുന ശാഫിഈ തങ്ങളും അബു ഹനീഫ റളിയല്ലാഹു അൻഹുവും പറഞ്ഞ് ഇല്ല അവൻ വ്യക്തമായി പറഞ്ഞാൽ മതി അത് കാരണം അവൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് അവൻ സമ്മതിച്ചാൽ അപ്പോഴല്ലേ അതൊരു ആരോപണമാകുന്നുള്ളൂ അല്ലാത്തത് അവനൊന്ന് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താ പറഞ്ഞത് ലാ യകൂനു ഖദ്ഫൻ ഹത്താ യഖൂല അറദ്തു ബിഹിൽ ഖദ്ഫ് ഞാൻ അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചത് തന്നെ ഇതന്നെയാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാലേ അത് ആരോപണമാവുള്ളൂ മാലിക് ഇമാമ വിടുന്നില്ല ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ വ്യംഗ്യമായി പറഞ്ഞാൽ അതും ആരോപണം തന്നെ ഷുഐബ് അലൈഹിസ്സലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ നബിയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ആരോപണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നു ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ് ശത്രുക്കൾ പറഞ്ഞതാ ഷുഐബ് നബിയെ നിങ്ങൾ നല്ലോണം ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാണല്ലോ എന്ന് ജനങ്ങൾ ഷുഐബ് നബിയോട് പറഞ്ഞു അത് പ്രശംസിച്ചു പറഞ്ഞതല്ല ബുദ്ധിയില്ല തന്റെ ഇടല്ല എന്ന് പറയാനാ പറയണത് അങ്ങനെയല്ലോ നല്ല ബുദ്ധിയുള്ള അഭിപ്രായമാണെന്ന് പറയില്ലേ മണ്ടത്തരം പറഞ്ഞാൽ അതിനർത്ഥം എന്താ ബുദ്ധിയില്ല തന്നെയാണ്
അങ്ങനെ ഷൈബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അല്ലാഹു തആല ഗുരുതരമായിട്ടാണല്ലോ അല്ലാഹു അതിനെ ചർച്ച ചെയ്തത്. തന്നെയുമല്ല അബൂജഹലിന്റെ വിഷയത്തിൽ ഇറക്കിയ ആയത്ത് ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹു അബൂജഹലിനോടും പറയുന്നത്, അബൂജഹലെ ദുഃഖ് ഈ ശിക്ഷ നീ ആസ്വദിച്ചോ, ഇന്നക അൻതൽ അസീസുൽ കരീം, നീ നല്ല മാന്യനും അഭിമാനിയുമാണല്ലോ അബൂജഹലെ, അതുകൊണ്ട് അനുഭവിച്ചോ. അർത്ഥം നിനക്ക് മാന്യതല്ല, നിനക്ക് അഭിമാനവും ഇല്ല എന്നാണ് അവിടെ അർത്ഥം. ഇങ്ങനെയൊക്കെ അറബ് ഭാഷയിൽ ഏത് ഭാഷയിലും തൗരിയത്ത്, നമ്മളതിന് എന്താ പറയാം, ഇംഗ്ലീഷിൽ അതിന് പറയുമല്ലോ ഡ്വൽ മീനിങ്ങുള്ള വിഷയങ്ങൾ അല്ലേ, അങ്ങനല്ല ഗ്രാമർ നമ്മുടെ മെറ്റഫറായിട്ട് പറയില്ലേ, എന്താ പറയില്ലേ, ഏത് ഭാഷയിലുണ്ട്. ഏറ്റവും ഗുരുതരമായൊരു വിഷയം മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, മറിയം ബീവിയെ സംബന്ധിച്ച് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചപ്പോ ജൂതന്മാരായ ആളുകൾ മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ, അവര് പറഞ്ഞു, അവര് പറഞ്ഞത് യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറാ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിന്റെ സഹോദരിയെ, ഹാറൂൻ എന്ന മഹാന്റെ പരമ്പരയിൽ വരുന്നവളെ, മാ കാന അബൂകി ഇംറാ സൗഇൻ, നിങ്ങളുടെ പിതാവ് തിന്മ ചെയ്യുന്ന വ്യഭിചരിക്കുന്ന ആളായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, മറിയമേ നിങ്ങളുടെ ഉമ്മ ഹന്നത്ത് ബീവിയും വ്യഭിചരിക്കുന്നവളായിരുന്നില്ലല്ലോ എന്ന് മറിയം ബീവിയോട് ജൂതന്മാർ പറഞ്ഞു. അവിടുത്തെ ആളുകൾ ആരോപണം ഉന്നയിച്ചു, ഇതാ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് എന്താ അള്ളാഹു എന്താ പറഞ്ഞത്, മറിയം ബീവി നിങ്ങൾ വ്യഭിചരിച്ചു നേരിട്ട് പറഞ്ഞിട്ടില്ല, പറഞ്ഞത് നിങ്ങളുടെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ, മറിയമേ നിങ്ങളുടെ ഉമ്മയും മോശക്കാരിയായിരുന്നില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറയുന്നത്, അള്ളാഹു ജൂതന്മാരെ ശപിക്കാനുണ്ടായ കാരണം ഒന്നവരുടെ അവിശ്വാസമാണ്, മറ്റൊന്ന് വഖൗലിഹിം അലാ മറിയമ, മറിയം ബീവിയെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ബുഹ്താനൻ അദീമാ, ഗുരുതരമായ ഒരു പച്ചക്കള്ളം മറിയം ബീവിയിൽ അവർ ആരോപിച്ചുവല്ലോ. ഈസാ നബി അലൈഹിസ്സലാം വ്യഭിചാര സന്തതിയാണെന്ന ജൂതന്മാർ പറഞ്ഞത്, ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല ദൈവത്തിന്റെ നേർക്കുനേരുള്ള പുത്രനാണ് എന്ന്. നഹ്നു ഉമ്മത്തുൻ വസത്, നമ്മളതിന്റെ ഇടയിലാ, വ്യഭിചാര പുത്രനല്ല, അള്ളാന്റെ മകനുമല്ല, റസൂലുൻ കരീം, അള്ളാഹുവിന്റെ ദൂതനാണ്, അത്ഭുതകരമായി ജന്മം കിട്ടിയ മഹാനാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റു രണ്ടും എക്സ്ട്രീം എൻഡുകളാണ്. ഒന്ന് അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു അന്ന് പൊക്കിക്കളഞ്ഞു, ഇവരാണെങ്കിലും അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഇത് വ്യഭിചാര സന്തതി എന്നും പറഞ്ഞു ജൂതന്മാർ. അവർ പറഞ്ഞ വാക്ക് ഇതാണ്. ഖുർആനിൽ ഒരിടത്തും മറിയമേ നീ വ്യഭിചരിച്ചു എന്നൊരു പ്രയോഗം നടത്തിയത് ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ല. പറഞ്ഞ വാക്ക് ഇതാണ്, നിന്റെ വാപ്പ മോശക്കാരനല്ലോ മറിയമേ, നിന്റെ ഉമ്മയും മോശക്കാരി അല്ലല്ലോ. ഇത് പറഞ്ഞതിന് അല്ലാഹു എന്താ പറഞ്ഞത്, ബുഹ്താനൻ അദീമാ, മറിയം ബീവിയെ കുറിച്ച് അവർ എന്ത് ആരോപണം ഉന്നയിച്ചു, വല്ലതും നേർക്കുനേരെ പറഞ്ഞോ, ഇല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മോശക്കാരി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്നത്, അങ്ങനെ അല്ലാഹു തആല മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ, ഷുഐബ് നബിയെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ, അബൂജഹലിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലൊക്കെയും ഇതുപോലെയുള്ള വ്യംഗ്യമായ പ്രയോഗങ്ങൾ നേർക്കുനേരെ പറയുന്നതിന് തുല്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു കർക്കശമായി തന്നെ പറഞ്ഞു, വ്യഭിചാരോപണം നേർക്കുനേരെ പരസ്യമായി പറഞ്ഞാലും വ്യംഗ്യമായി പറഞ്ഞാലും ശിക്ഷ തന്നെ, രണ്ടിനും ശിക്ഷയുണ്ട്. വ്യഭിചാരോപണം നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ്, രണ്ടാളെ കുറിച്ചാണ്, മൂന്നാളെ കുറിച്ചാണ്, ആള് ഏറുന്നതിനനുസരിച്ച് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ, രണ്ടാളാകുമ്പോ 80 രണ്ടാക്കിയിട്ട് 160 അടി അടിക്കേണ്ടി വരുമോ, മൂന്നാളാകുമ്പോ പിന്നൊരു 80 കൂട്ടിയിട്ട് 240 ആക്കേണ്ടി വരുമോ, അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. വ്യഭിചാരോപണം അത് 10 സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്നു തന്നെയാ. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒന്ന് പറഞ്ഞു, അതിന് വേറെ ഉണ്ടാവും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷയം എത്തുന്നുണ്ട്, അത്
അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ വഹയിന്റെ കാരണങ്ങളായി സംഭവിച്ച സംഭവങ്ങൾ വരാൻ പോകുന്നു. അതിന്റെ ഒരു ഭാഗം ഇതാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്റെ ഭാര്യ ഷരീഖ് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ് യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ ഷരീഖ് ഇബ്നു സഹ്മാഉമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ, അവരുടെ സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയേ, അതുകൊണ്ട് ഹബീബായ നബിയെ ഞാൻ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു വലം യഅതൂ ബിഅർബഅത്തി ശുഹദാ, നാല് സാക്ഷികളെ കൊണ്ടുവരണമെന്നോ? അല്ലാഹുവിന്റെ റസൂലേ, ഒരാള് സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുമ്പോ അവനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിൽ പോലും 4 സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ നബിയേ എന്ന് ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഇനി വരാനുള്ള ആയത്ത് ഇറങ്ങുന്നത്. നമ്മൾ വഴിയെ പറയാം. ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ളുഹരിക്. ഹിലാൽ ഇബ്നു ഉമയ്യ, നിങ്ങൾ ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാൾ ഷരീഖ് ഇബ്നു സഹ്മാ, രണ്ടുപേരും വ്യഭിചരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. തെളിവ് വേണം, 4 സാക്ഷികളെ വിസ്തരിക്കണം, ഇല്ലെങ്കിൽ ഹദ്ദുൻ ഫീ ളുഹരിക്, നിങ്ങളുടെ പുറത്തതിന്റെ അടി വീഴും, 80 അടി വീഴും എന്ന് പറഞ്ഞു. പൊന്നാര നബിയേ, നബിയേ കഷ്ടപ്പെട്ടു പോവുകയാണ് നബിയേ, എന്റെ കണ്ണുകൊണ്ട് ഞാനായിട്ട് കണ്ട ഒരു വിഷയത്തിന് എങ്ങനെ ഇനി 4 സാക്ഷികളെ ഞാൻ ഉണ്ടാക്കും? ആ സംഭവം വളരെ രസകരമായൊരു സംഭവമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, നബിയേ ഈ വിഷയത്തിൽ എന്റെ പുറം അടികൊള്ളൂല എന്ന് എനിക്കുറപ്പാ നബിയേ, ഈ വിഷയത്തിൽ എന്റെ റബ്ബൊരു നിയമം ഇറക്കും എന്ന് എനിക്കുറപ്പാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നേരം അതാ മറ്റൊരു സഹാബി സഅദ് റളിയല്ലാഹുവിന്റെ മറ്റൊരു വിഷയവുമായി ഓടി വരുന്നു. രണ്ടും കൂടെ നടക്കുമ്പോൾ ആയത്തിറങ്ങുന്നു. ഇതൊക്കെ ദുന്യാവിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ? അങ്ങനെ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമം വേണ്ടേ? ആ നിയമങ്ങൾ അള്ളാഹുവിന്റെ അസലിയായ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്തുകളാണ് ഇറങ്ങുന്നത്. അതിന് സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം. ആയത്തിറങ്ങാനുണ്ടായ കാരണം അവിടെ നടന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്ത് പരിപൂർണം എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെന്നിട്ടാ പോയിട്ടുള്ളത്. അതിന് സമാനമായ സംഭവങ്ങൾ കാരണമായ അസ്ബാബുൽ നുസൂലുകൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു എന്നേ പറയാൻ കഴിയൂ. തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യന, പറയല്ലേ ഹിലാൽ ഇബ്നു ഉമയ്യ, പറയല്ലേ അൽ ബയ്യന, തെളിവ് വേണം, ഔ ഹദ്ദുൻ ഫീ ളുഹരിക്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും. അദ്ദേഹം പറഞ്ഞു, നബിയേ എന്റെ പുറം അടി വീഴാതെ അള്ളാഹു കാക്കും നബിയേ. ഇവിടെ അള്ളാഹു തആല ആയത്തിറക്കും, നബിയേ ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീരുമാനം പറയാതെ നിന്നു. അപ്പോഴാണ് ആയത്തുൽ ലിആൻ, ലിആനിനെ സംബന്ധിച്ചുള്ള ആയത്ത് ഇറങ്ങുന്നത്. അതാണ് ഇൻഷാഅല്ലാഹ് അടുത്ത ആയത്തുകളിൽ 6-ാമത്തെയും 7-ാമത്തെയും ആയത്തുകളിലായി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്ന വിഷയം. ലിആനാണ്. എന്താണ് ലിആന്? എന്താണ് അതിന്റെ നിയമങ്ങൾ? എന്നൊക്കെ ഇൻഷാഅല്ലാഹ് സമയത്ത് പഠിക്കാം. നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഈ ആയത്തിൽ ഹബീബായ നബി തങ്ങൾ ഹദ്ദുൻ, ഈ ഹദീസിൽ ഒരു ഹദ്ദ്, ഹദ്ദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. രണ്ട് ശിക്ഷ ഉണ്ടോ? രണ്ടാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദ്ദാനി എന്ന് പറഞ്ഞോ? ഇല്ല. രണ്ടാളെ സംബന്ധിച്ച് ഒരാൾ വ്യഭിചാര ആരോപണം തന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു, അത് ചെയ്ത ആള് ഷരീഖ് ഇബ്നു സഹ്മാ എന്ന മനുഷ്യനാണെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോ രണ്ടാൾ ആരോപണ വിധേയരാണ്. പക്ഷേ നബി തങ്ങൾ ഖദ്ഫിന്റെ ശിക്ഷ ഒന്നേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പേ ലിആനിന്റെ ആയത്ത് ഇറങ്ങുകയുമുണ്ടായി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ വന്നാൽ, ഇങ്ങനെ ആരോപണം, വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് വളരെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ നിർബന്ധമാകും. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം, വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം. ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാവും. സംഗതിയൊക്കെ ഇയാൾക്കറിയാം. പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട്, ജായിസായ സ്ഥലമുണ്ട്, മഹദൂറായ സ്ഥലമുണ്ട്, ഹറാമായ സ്ഥലമുണ്ട്. ഏതൊക്കെയാണത്?
ഒന്ന്, ഒരു വ്യഭിചാരം നടന്നു. അവിടെ ഒരു കുട്ടി ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല. ആ പെണ്ണിന് ഗർഭം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി എന്റേതല്ല എന്ന് ഭർത്താവിന് പറയണം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി, ഒരു ഗർഭം അവൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഫലായജിബ്, ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല.